ഈ സംസ്ഥാനത്ത് 1 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയെന്നും 2 ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയെന്നൊക്കെയുള്ള വാദം സംസ്ഥാന സർക്കാരിന്റെ. പിണറായി സർക്കാരിന്റെ എല്ലാ പ്രഖ്യാപനങ്ങളും കബളിപ്പീരും വഞ്ചനയും ജനദ്രോഹകരമായ കാര്യങ്ങളാണ്. ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ അവര് പറയുന്നത് എല്ലാം കളവാണ്. വ്യവസായ സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞു, ഒരു വ്യവസായം തന്നെ തുടങ്ങിയത് സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് പറയണ്ട സർക്കാരിന്റെ ചെലവില്. ഇപ്പൊ വളരെ പൊളിഞ്ഞില്ലേ, ഇപ്പൊ 1 ലക്ഷം പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കും. ഏതാ പ്രൈവറ്റ് ആയിട്ട് ഞാനൊരു ഒരു ഒരു കമ്പനി തുടങ്ങിയാൽ അതൊക്കെ കണക്കി കൂട്ടിയിരിക്കുക, ഞാനൊരു കട തുടങ്ങിയാൽ അത് കണക്കി കൂട്ടുക. ഇത് അതായത് കഴിഞ്ഞ ഇത്രയും നാളായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും എത്രയോ വർഷമായി, കാരണം 57 മുതലല്ലേ, അന്ന് മുതലുണ്ട എല്ലാ സ്ഥാപനങ്ങളൊക്കെ കണക്കൂട്ടിയിട്ടാണ് ഈ 1 ലക്ഷം അവസരം സൃഷ്ടിച്ചതൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അബദ്ധം പറഞ്ഞ് മനുഷ്യൻ കളിയാക്കാന്ന് പറഞ്ഞാൽ അത് പൊളിച്ചല്ലോ. ഏതായാലും ജനങ്ങൾക്ക് മനസ്സിലായി ഗവൺമെന്റ് ഇപ്പൊ പുറകോട്ട് പോയി, ഇപ്പൊ ആർഗ്യുമെന്റ് ഒന്നും ഇല്ല. ഇതല്ലേ ഒരു രക്ഷയില്ലെന്നേ, ഇത് നമ്മുടെ ഈ സർക്കാർ ഇങ്ങ് മുന്നോട്ട് പോകാൻ പറ്റാത്ത പൊസിഷനാണ്. കാരണം ഇതുപോലെ കടം കയറി മുടിഞ്ഞില്ലേ, ഒരു ഒരു രൂപയുടെ ഒരു വികസന പ്രവർത്തനം നടക്കുക, എവിടെ നിന്ന് പണം കിബിക്ക് കിട്ടാവുന്നതിനെ മാക്സിമം എടുത്തു കഴിഞ്ഞ് ഇനി കിട്ടുകയില്ല. ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് ബോർഡിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇന്നലെ നിർമ്മലാ സീതാരാമന്റെ ഒരു ഔദാര്യം കൊണ്ട് ഒരു 750 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അത് കൊടുത്തു തീർക്കാൻ പറ്റുകയില്ല, കൊടുത്തു തീർക്കാൻ പറ്റണ പലിശ കൊടുക്കാൻ തയ്യാറാക്കണം, പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? ഒരു തീർന്ന സർക്കാർ തീർന്നു. എന്റെ ഒരു കണക്കില് ഈ 50 വർഷം കഴിഞ്ഞ് പിണറായിക്ക് രാജിവെച്ച് തിരിഞ്ഞേണ്ടി വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു സംശയം ഇവിടെ അത് നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്.